ആദ്യ രണ്ട് കളി കണ്ട് ടീമിനെ വിലയിരുത്തരുതെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് താരം പ്രശാന്ത് മോഹൻ. ലോകോത്തര താരമായ ബെർബറ്റോവിനൊപ്പം കളിക്കാനും പരിശീലിക്കാനും കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും പ്രശാന്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കൊച്ചിയിൽ നിന്നും എൻ കെ ഷിജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ISL-ൽ രണ്ട് മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഗോളടിച്ചില്ല എന്നത് ഒഴിച്ചു നിർത്തിയാൽ പൂർണ്ണമായും സംതൃപ്തരാണ്. ടീമിൽ മികച്ച താരങ്ങളുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ടീമിലെ മലയാളി താരം കൂടിയായിട്ടുള്ള പ്രശാന്ത് മോഹൻ ഏഷ്യാൻ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, ഇതുവരെയുള്ള മത്സരങ്ങളെ, രണ്ട് മത്സരത്തിലും പ്രശാന്ത് കളത്തിലുണ്ടായിരുന്നു, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഗോൾ അടിച്ചില്ല എന്നുള്ളത് ആരാധകരുടെ ഒരു വലിയ നിരാശയെ നിൽക്കുകയാണ്. എന്നെ കുറിച്ച് പറയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കളിക്കാൻ പറ്റിയില്ലായിരുന്നു എനിക്ക് ഇഞ്ചുറി കാരണം. അപ്പോൾ ഇപ്രാവശ്യം ഫസ്റ്റ് മാച്ച് കളിക്കാൻ, രണ്ട് കളി കളിക്കാൻ പറ്റി കുറച്ച് സമയമാണെങ്കിൽ കൂടെ. അപ്പം അതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ആദ്യത്തെ കളി അവേ മാച്ച്, അത് തോറ്റു. രണ്ടാമത്തെ കളി ഹോം കൊൽക്കത്തയുടെ, അത് തോറ്റു. പിന്നെ ഡ്രോ ആയി. നാലാമത്തെ കളി മുതലാണ് ജയിച്ചു വന്നത്. ആ ടീം നേരെ ഫൈനലിലെത്തി. അതുകൊണ്ട് ഇത് പുതിയ ടീമാണ് ഇപ്രാവശ്യം. അപ്പോൾ ഇവർക്ക് ഇവിടുത്തെ ഇന്ത്യൻ ഫുട്ബോൾ എന്താണെന്നറിയില്ല. അപ്പോൾ എല്ലാം അറിഞ്ഞു വരുന്നതെന്നുള്ളൂ. അപ്പം ഫസ്റ്റ് കളിയെ എടുത്ത് നോക്കുമ്പോൾ സെക്കൻഡ് കളി ഭയങ്കര ഇമ്പ്രൂവ് ചെയ്തു എൻ്റെ ടീം. സ്കോർ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രശാന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പൊസിഷൻ കംഫർട്ട് ആണോ? എങ്ങനെയാണ് ആ സൈഡിലുള്ള ഒരു നീക്കങ്ങളൊക്കെ? ഞാൻ വിങ്ങാണ് കളിക്കുക, ലെഫ്റ്റും റൈറ്റും കളിക്കുക. എൻ്റെ വിങ്ങിലാണ് വിനീതേട്ടനും പിന്നെ ജാക്കി ചന്ദൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആണ്. എനിക്ക് കിട്ടുന്ന അവസരം ഞാൻ എൻ്റെ മാക്സിമം ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുന്നു. ഈ രണ്ട് മത്സരം കഴിഞ്ഞപ്പോൾ ആരാധകരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു പേഴ്സണൽ ഫീഡ്ബാക്ക് എന്താണ്? എന്നെക്കുറിച്ച് ഇതാക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസ് കിട്ടി. മൊത്തം ടീമാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആരാധകരെന്ന് പറയുന്നു കഴിഞ്ഞാൽ അത്രയും എന്താ, നമ്മൾ 20-30 ഗോൾ അടിച്ച് ജയിക്കണം അത്ര എക്സ്പെക്റ്റേഷൻ വെക്കുന്ന ആരാധകരാണ് നമുക്കുള്ളത്. അപ്പം അവർക്ക് നമ്മൾ ഡ്രോ അല്ലെങ്കിൽ ഞങ്ങൾ തോൽക്കുക എന്ന് പറയുന്നത് ശരിക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം കുഴപ്പമില്ല, കുറേ പേര് നല്ല കുഴപ്പമില്ല, അടുത്ത കളി മുന്നോട്ട് പോകാൻ ഞങ്ങളെപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാവും, അങ്ങനത്തെ നല്ല റെസ്പോൺസും ഉണ്ട്. കൂടാതെ ഗോൾ അടിക്കുന്നില്ല, ഇത്ര നല്ല ടീമുണ്ടായിട്ട് എന്തുകൊണ്ട് ഗോൾ അടിക്കുന്നില്ല, ജയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയ നെഗറ്റീവ് കമൻസും വരുന്നുണ്ട്. എന്തായാലും അടുത്ത മത്സരം കാത്തിരിക്കൂ, നമ്മൾ ഗോൾ അടിക്കും എന്ന് തന്നെയാണ് ജയിക്കുമെന്നാണ് പ്രതീക്ഷ. എങ്ങനെയാണ് മുംബൈയുമായിട്ടുള്ള മത്സരത്തിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഈ രണ്ട് മത്സരത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ നടത്തി? തീർച്ചയായിട്ടും ജയിക്കും. ഇപ്പം രണ്ട് കളിയിട്ട് ഫസ്റ്റ് കളിയിൽ നിന്ന് അടുത്ത കളി നന്നായി മെച്ചപ്പെട്ടു. അപ്പം മുംബൈയുടെ മാച്ച് ഞങ്ങൾ കാണിച്ചു തരാറുണ്ട്. ഞങ്ങളെ കോച്ച് ഡയറക്റ്റ് പോയി കണ്ടതുമാണ്. അപ്പോൾ അവരെങ്ങനെയാണ് കളിക്കുക, എന്താ കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. പ്രാക്ടീസിലും ഞങ്ങൾക്ക് വീഡിയോ സെക്ഷൻ ഉണ്ട്, അതിലൊക്കെ കാണിക്കാറ്. എന്തായാലും ഈ ഇംഗ്ലീഷ് പരിശീലകൻ വരുന്നു, കോപ്പലിൽ നിന്ന് പുതിയ പരിശീലകൻ വരുമ്പോൾ ടീമിനുണ്ടായിട്ടുള്ളൊരു മാറ്റം എന്താണ്? ഈ ക്ലീൻ ഷീറ്റ് സ്ട്രാറ്റജിയാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അതെ, എങ്ങനെ വന്നു കഴിഞ്ഞാലും ഗോൾ കൺസീഡ് ചെയ്യരുത്. നമ്മൾ എത്രത്തോളം കൺസീഡ് ചെയ്ത് നിൽക്കുന്നു, നമുക്കൊരു ചാൻസ് എന്തായാലും കളിയിലുണ്ടാവും. അത് സ്കോർ ചെയ്യുക, അങ്ങനെ ജയിക്കുക. ഗോൾ കൺസീഡ് ചെയ്യുന്ന ക്ലീൻ ഷീറ്റ് ആണ് ഈ സാർക്ക് കോച്ചിന് മെയിനായിട്ട് വേണ്ടത്. ബർബയുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ് ടീമിൽ? ഇത്ര എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. എല്ലാവരും ടി വി കണ്ട ആൾ നേരിട്ട് കാണുന്നു, അയാളെ കൂടെ കളിക്കുന്നു. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. കൂടാതെ ഞാൻ പറഞ്ഞു, ആ ക്വാളിറ്റി, ആ ഫസ്റ്റ് ടച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് ടച്ച് ബോൾ പാസ് ചെയ്യുക, ആ ക്വാളിറ്റിയൊക്കെ പ്രാക്ടീസിൽ നമ്മൾ കണ്ടിട്ട് പെട്ടെന്ന് അത് എല്ലാവരും അത് ഒന്ന് അത്ഭുതപ്പെടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ മാച്ചിലാവട്ടെ പ്രാക്ടീസിലാവട്ടെ, നമ്മൾ എന്ത് മിസ്റ്റേക്ക് ചെയ്യുന്നു. നമ്മൾ ചില സമയം വിങ് കളിക്കുന്ന എൻ്റെ മെയിൻ എയിം വെച്ചാൽ പ്ലെയർ ഡ്രിബിൾ ചെയ്ത് പോവുക, ക്രോസ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക. ചില സമയം 1-2 അതിൽ പെട്ടെന്ന് പ്ലെയർ ബീറ്റ് ആവും. അങ്ങനത്തെ കുറേ ഇൻഫർമേഷൻ കളിക്കുന്ന സമയത്തും പ്രാക്ടീസിലെല്ലാം ബേബ് ചെയ്യുന്നുണ്ട്. രണ്ട് കളി കഴിഞ്ഞതുകൊണ്ട് ഒരു ടീമിനെ വിലയിരുത്തരുത്. അടുത്ത മാച്ച് മുംബൈ ഉൾപ്പെടെയുള്ള മാച്ചിൽ ആ ടീമിൻ്റെ പ്രകടനം മാറും, ഗോളുകൾ വരും. ആ ഫൈനലിലേക്കുള്ള ഒരു പ്രവേശനം തന്നെയാണ് ആ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നതെന്നാണ് ആ പ്രശാന്ത് പറയുന്നത്.